വിശുദ്ധ റമളാനിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമെന്ന നിലയിലാണ്. ലോക്ക്ഡൌൺ കാലത്തെ റമളാനിൽ നിങ്ങൾക്കിതാ നിങ്ങളുടെ കണ്ണിന് കുളിർമയകുന്ന ഒരു കാഴ്ച കാണാം. ലോകം മൊത്തം വ്യാപിച്ച കൊറോണ മഹാമാരിയെ തുടർന്ന് ഇരു ഹറമകളും താൽക്കാലികമായി അടച്ചിരുന്നു. അതിൻ്റെ ഫലമായി വിശ്വാസികൾക്ക് ഇരു ഹറമകളിലും പ്രവേശനം നിഷേധിച്ചതിനാൽ ഹറമകളെല്ലാം ആളൊഴിഞ്ഞു കിടക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും ഹറമകൾ വിലക്കപ്പെട്ട കനിയായിരുന്നുവെങ്കിലും ചില മനുഷ്യർക്ക് വർണ്ണസ്ഥാന വ്യത്യാസമില്ലാതെ അവിടെ യഥേഷ്ടം പ്രവേശിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള അവസരവുമുണ്ട്. അവരിൽപ്പെട്ടവരാണ് ഇരു ഹറമകളിലെ ക്ലീനിങ് സ്റ്റാഫുകളും സുരക്ഷാ ഭടന്മാരും. നിങ്ങൾ ഈ ചിത്രം കണ്ടു നോക്കൂ. ആളൊഴിഞ്ഞ ഹറമിലിരുന്ന് തൻ്റെ ജോലിക്കിടയിലും വിശുദ്ധ ഖുർആൻ ഓതുന്ന ഈ ചെറുപ്പക്കാരനായ പോലീസുകാരൻ്റെ ഫോട്ടോ ഇന്ന് ലോകം മൊത്തം വൈറലായിരിക്കുകയാണ്. വിശ്വാസികളുടെ പ്രവേശനം ഇല്ലാത്തതിനാൽ ഈ പോലീസുകാരന് അവിടെ ജോലി കുറവായിരിക്കാം. വളരെയധികം സമയം അദ്ദേഹം ഫ്രീ ആയിരിക്കാം. പക്ഷേ ആ സമയം പോലും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഈ ചെറുപ്പക്കാരൻ എത്ര ഭാഗ്യവാനായിരിക്കും. ആ ചെറുപ്പക്കാരനെ പോലെയാകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് സാക്ഷിയായ റമളാനിൽ ഖുർആനുമായി നാം കൂടുതൽ അടുക്കേണ്ട കാലമാണ്. ഖുർആൻ പാരായണം ചെയ്തും ഗ്രഹിച്ചുമാണ് നാം ആടുപ്പം സ്ഥാപിച്ചെടുക്കേണ്ടത്. വിശുദ്ധ റമളാനിലൂടെ വിശ്വാസി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഖുർആൻ പാരായണം അവനെ വേഗം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ഉദാഹരണം മുത്തുനബി പറഞ്ഞത് അകത്ത് മധുരവും പുറത്ത് മാധുര്യമണമുള്ള ഓറഞ്ച് പോലെയും ഖുർആൻ പാരായണം ചെയ്യാത്തവരുടേത് പുറത്ത് മണമൊന്നുമില്ലാത്ത കാരക്ക പോലെയെന്നുമാണ്. ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ഗുണമില്ല എങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ അത്തരക്കാരെ കയ്പാണെങ്കിലും പൂമണം പ്രവഹിക്കുന്ന തുളസി ഇലയോടും അകത്ത് വിശ്വാസവും പുറത്ത് പാരായണവും രണ്ടും ഇല്ലാത്തവരെ ആട്ടങ്ങിയോടും കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത്. ചേർത്ത് വായിക്കുമ്പോൾ ഈ ആശയം വ്യക്തമാകും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ ചില ആളുകളുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, അവർ ആരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആന്റെ ആളുകൾ. അവർ അള്ളാഹുവിൻ്റെ വാക്താക്കളും പ്രത്യേകക്കാരുമാണ്. നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നതിനാണ് കൂടുതൽ പുണ്യമുള്ളത്. സുജൂദ്, റുക്കൂ എന്നിവ ദീർഘിപ്പിക്കുന്നതിനേക്കാൾ ഖുർആൻ കൂടുതൽ ഓതി നൃത്തം ദീർഘിപ്പിക്കലാണ് ഉത്തമം. നിസ്കാര സമയമല്ലാത്ത വേളകളിൽ രാത്രിയിലും അതിൽ തന്നെ അർദ്ധരാത്രിക്ക് ശേഷവും ഉത്ത സമയങ്ങളാണ്. ഇഷായിനും മഗ്രിബിനുമിടയിൽ ഖുർആൻ ഓതുന്നത് പ്രത്യേക പുണ്യമുണ്ട്. പകലിൽ സുബ്ഹിക്ക് ശേഷമാണ് ഏറ്റവും ശ്രേഷ്ഠം. ദിവസങ്ങളിൽ തിങ്കൾ, വ്യാഴം, വെള്ളി, അറഫ ദിവസം തുടങ്ങിയവയും റമളാൻ അവസാന പത്ത്, ദുൽഹിജ്ജ ആദ്യ പത്ത് എന്നിവയും മാസങ്ങളിൽ റമളാനുമാണ് കൂടുതൽ പുണ്യമുള്ള വേളകൾ. ഷഅബാൻ മാസത്തെക്കുറിച്ച് പല പണ്ഡിതരും വിശേഷിപ്പിച്ചത് ഖുർആൻ ഓതുന്നവരുടെ മാസമെന്നാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖുർആൻ കൂടുതൽ ഓതാനും അതുമൂലം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.